റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ജൂനിയർ ഡോക്ടർമാരുടെ പണിമുടക്ക് ഒഴിവാക്കാൻ 6% ശമ്പള വർധനയും 1,000 pounds വാഗ്ദാനം ചെയ്യാനും നീക്കം. NHSലെ ജൂനിയർ ഡോക്ടർമാരുടെ പണിമുടക്ക് ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി 6% ശമ്പള വർധനവും പ്രത്യേകമായി 1,000 pounds ഒറ്റത്തവണ പേയ്മെന്റും വാഗ്ദാനം ചെയ്യാൻ നീക്കം. ജൂലൈ 13 മുതൽ തുടർച്ചയായി 5 days വരെ ജൂനിയർ ഡോക്ടർമാർ പണിമുടക്കുമെന്ന് യൂണിയൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം. എന്നാൽ ജൂനിയർ ഡോക്ടർമാരുടെ സംഘടനയായ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 2023-24 വർഷത്തേക്കുള്ള സ്വതന്ത്ര പേ റിവ്യൂ ബോഡിയുടെ നിർദ്ദേശങ്ങൾ മാത്രം അംഗീകരിച്ച് മുന്നോട്ടു പോകാനാണ് സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ലൈംഗികാതിക്രമ കേസുകൾ മറച്ചുവെച്ചെന്ന ആരോപണം നേരിടുന്ന കർദിനാൽ റൈനർ മരിയ വോർക്കിയുടെ വസതിയിലും കൊളോൺ അതിരൂപതയിലും പോലീസ് പരിശോധന. കൊളോണിലെ 4 വസ്തുവകകളും കാസലിലെ ഓരോ വസ്തുവും ഹെസ്റ്റണിലെ ലോഫെൻഡൽ പട്ടണവും പോലീസ് പരിശോധിച്ചു. 30 പോലീസ് ഉദ്യോഗസ്ഥരാണ് റെയ്ഡിൽ പങ്കെടുത്തത്. അതിരൂപതയ്ക്ക് ഇമെയിൽ സേവനം നൽകുന്ന IT കമ്പനിയുടെ സ്ഥാപനത്തിലും പോലീസ് റെയ്ഡ് നടത്തി. US പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിന്റെ ആദ്യപടിയായി റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പ്രൈമറി തെരഞ്ഞെടുപ്പിന് പോരാട്ടം കടുക്കുകയാണ്. US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ മുൻതൂക്കം. കേസുകളുടെ പരമ്പര തന്നെ ഉയർന്നു വന്നിട്ടും ട്രംപ് മുന്നേറ്റം തുടരുന്നതായിട്ടാണ് കണക്കുകൾ. US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൈറ്റ് ഹൌസിലേക്കുള്ള പുതിയ ശ്രമത്തിന് നട്ടലില്ലാത്ത പിന്തുണ നൽകുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഗുരുതരമായ പിഴവ് വരുത്തുകയാണെന്ന് കൺസർവേറ്റീവ് മുൻ US അപ്പീൽ കോടതി ജഡ്ജി ജോൺ മൈക്കിൾ ലൂട്ടിംഗ് അഭിപ്രായപ്പെട്ടു. രഹസ്യരേഖകൾ തെറ്റായി കൈകാര്യം ചെയ്തുവെന്ന ആരോപണത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഭാഗികമായി ഉത്തരവാദിയാണെന്ന് ലൂട്ടിംഗ് ന്യൂയോർക്ക് ടൈംസിൽ എഴുതി. ഫ്ലോറിഡയിലെ ഫോർട്ട് മിയേഴ്സിൽ കാർ തടാകത്തിലേക്ക് മറിഞ്ഞ് 5 മരിച്ചു. മരിച്ചവരിൽ 3 2 എന്നിവർ ഉൾപ്പെടുന്നു. 18 ജീസസ് ഷെലിനാസ്, ബ്രീന കോൾമാൻ, ജാക്സൺ അയ്യാർ, അമാൻഡ ഫെർഗൂസൺ, 19 ആരിക് പോൾ എന്നിവരാണ് മരിച്ചത്. ബംഗ്ലാദേശ് തെരുവിൽ ജനിച്ച് സ്റ്റുഡന്റ് വിസയിൽ UKയിലെത്തിയ മോസ് ഹുസൈൻ ലണ്ടൻ മേയറാവാനുള്ള സാധ്യത തെളിഞ്ഞു. ടോറി പാർട്ടിയുടെ ഡാനിയൽ കോസ്കിക്കെതിരെ ലൈംഗികാരോപണവുമായി TV സ്റ്റാഫ്. വിവാദം കൊഴുക്കുന്നു. ദുരിതബാല്യവും ദാരിദ്ര്യവും ഇതുവരെ നിറഞ്ഞാടിയ ലണ്ടൻ മേയർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലൈംഗികാരോപണങ്ങളും തലപൊക്കുന്നു. നമ്പർ 10 ഡൌണിംഗ് സ്ട്രീറ്റിൽ വെച്ച് ഡേവിഡ് കാമറൂണിന്റെ ഒരു അനുയായി ലൈംഗിക ചുവയോടെ തന്നെ സമീപിച്ചെന്ന ഒരു TV താരത്തിന്റെ ആരോപണമാണ് മേയർ തെരഞ്ഞെടുപ്പിലെ അജണ്ടയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. കൺസർവേറ്റീവ് സ്ഥാനാർത്ഥത്തിന് മത്സരിക്കുന്ന ഡാനിയൽ കോസ്കിക്കെതിരെ ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് IT ഡ്രാമ വിക്ടോറിയയുടെ സൃഷ്ടാവ് ഡെയ്സി ഗുഡ്വിനാണ്. ത്യാഗസ്മരണ പുതുക്കി 10,000 വിശ്വാസികൾ ബലിപെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലായി 610 പള്ളികളിലും ഈദ്ഗാഹുകളിലുമാണ് വിശ്വാസികൾക്കായി ഔക്കാഫ് ഇസ്ലാമിക് മന്ത്രാലയം പ്രാർത്ഥനാ സൗകര്യം ഒരുക്കിയത്. ലോകകപ്പ് വേദിയായ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം, മിഷറീഫ് ഡൗൺ ടൗൺ, ദോഹയിലെ പ്രാർത്ഥനാ ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ നടന്ന ഈദ് നമസ്കാരത്തിലും വിശ്വാസികളുടെ തിരക്കേറി. ഇനി നാട്ടിലെ വാർത്തകൾ. +1 പ്രവേശനം ഇക്കൊല്ലവും -. മലബാർ മേഖലയിൽ സീറ്റു ക്ഷാമം രൂക്ഷം. +1 വിഷയത്തിനുള്ള ആദ്യ 2 അലോട്ട്മെന്റുകൾ പൂർത്തിയാകുമ്പോഴും സീറ്റ് കിട്ടാതെയും ഇഷ്ട സ്കൂളുകളിൽ ഇഷ്ട വിഷയത്തിൽ പ്രവേശനം നേടാനാകാതെയും 10,000 വിദ്യാർത്ഥികൾ അനിശ്ചിതത്വത്തിൽ. മലബാർ മേഖലയിൽ ആവശ്യമുള്ളത്ര സീറ്റുകൾ ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം. പ്രവേശന മാനദണ്ഡത്തിലെ പാളിച്ചകൾ മൂലം എല്ലാ വിഷയങ്ങൾക്കും A+ A1 ഗ്രേഡ് ലഭിച്ചവർക്ക് പോലും ഇഷ്ട സ്ട്രീമിൽ പ്രവേശനം നേടാനാകാതെ പ്രതിസന്ധി എല്ലായിടത്തുമുണ്ട്. സീറ്റുക്ഷാമം ഏറ്റവും രൂക്ഷമായ മലപ്പുറം ജില്ലയിലെ 81,022 അപേക്ഷകരിൽ 34,183 പേർക്ക് ഇതുവരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളൂ. 46,839 പേർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ കുട്ടികൾ ഉൾപ്പെടെയാണിത്. ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റ് രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വഴിയൊരുക്കിയതിന് പിന്നാലെ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ പ്രതി സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴികൾ വീണ്ടും ചർച്ചയായി. ലൈഫ് മിഷൻ കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അനുബന്ധത്തിലുള്ള മൊഴികളുടെ പകർപ്പാണ് പുറത്തുവന്നിട്ടുള്ളത്. ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള ബിൽഡറെ കണ്ടെത്തേണ്ട ചുമതല സർക്കാരിൽ നിന്ന് ഒഴിവാക്കി UAE കോൺസുൽ ജനറലിന് നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നാണ് സ്വപ്നയുടെ ആരോപണം. ടച്ച് വെട്ടാൻ തോട്ടിയുമായി പോയ ജീപ്പിന് പിഴ നോട്ടീസ് അയച്ച AI ക്യാമറ കൺട്രോൾ റൂമിന്റെ ഫ്യൂസ് ബില്ലടയ്ക്കാത്തതിനെ തുടർന്ന് KCB ഊരി.
കൽപ്പറ്റ കൈനാട്ടിയിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ കൺട്രോൾ റൂം കെട്ടിടത്തിനുള്ളിലെ വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ KCB വിച്ഛേദിച്ചത്. തുടർന്ന് ഒന്നര ദിവസത്തോളം വയനാട്ടിലെ 25 AI ക്യാമറകളുടെ നിരീക്ഷണം കൃത്യമായി നടന്നില്ല. വകുപ്പ് അധികൃതർ ഇടപെട്ട് ഇന്നലെ രാവിലെ 14,111 രൂപ കുടിശ്ശിക അടച്ച ശേഷം വൈകിട്ടോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ഈ മാസം 6-നാണ് അമ്പലവയൽ KCB ജീപ്പിന് മോട്ടോർ വാഹന വകുപ്പ് 20,500 രൂപ പിഴയിട്ടത്. 17-ന് KCBക്ക് നോട്ടീസും ലഭിച്ചു. വൈദ്യുതി ലൈനോട് ചേർന്ന മരക്കൊമ്പുകൾ നീക്കാനുള്ള ഉപകരണവുമായി പോയ ജീപ്പിന്റെ മുകളിൽ തോട്ടി കെട്ടിവെച്ചതിന് 20,000 രൂപയും ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് 500 രൂപയുമായിരുന്നു പിഴ. പിന്നീട് KCB അധികൃതർ ഇടപെട്ടപ്പോൾ 20,000 രൂപയുടെ പിഴ ഒഴിവാക്കി. എന്നാൽ സീറ്റ് ബെൽറ്റ് ഇടാത്തതിനുള്ള 500 രൂപ പിഴ അടക്കേണ്ടി വന്നിരുന്നു. പെറ്റ് ഷോപ്പ് നിയമം നവംബർ മുതൽ വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ്. അക്രമകാരികളായ തെരുവു നായ്ക്കളെ പിടികൂടി മാറ്റിപ്പാർപ്പിക്കുന്നതിന് ജില്ലകളിൽ അനിമൽ ഷെൽട്ടറുകൾ തുറക്കുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി. വന്ധ്യീകരണ കേന്ദ്രങ്ങൾ 6 ജില്ലകളിൽ കൂടി തുടങ്ങും. അനിമൽ ബേർത്ത് കൺട്രോൾ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു. തെരുവുനായ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ ചേർന്ന മൃഗക്ഷേമ ബോർഡ് യോഗ തീരുമാനം വിശദീകരിക്കുകയായിരുന്നു മന്ത്രി. അരുമ മൃഗങ്ങളെയും പക്ഷികളെയും വിൽക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് ലൈസൻസ് നിർബന്ധമാക്കുന്ന നിയമം നവംബർ 1 മുതൽ സംസ്ഥാനത്ത് നടപ്പാക്കും. വളർത്തു നായ്ക്കൾക്കും ലൈസൻസും പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പും നിർബന്ധമാക്കും. ഇനി കായിക വാർത്തകൾ. ലോകകപ്പ് നടത്താൻ വേണ്ട സൗകര്യങ്ങളില്ല. തിരുവനന്തപുരത്തെ കളി ഒഴിവാക്കാൻ കാരണങ്ങളേറെയുണ്ട്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കളിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെ 6 ടീമുകളുടെ 4 സന്നാഹ മത്സരങ്ങൾ 5 ദിവസങ്ങൾക്കുള്ളിൽ കാണാനുള്ള അവസരമാണ് കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് കൈവരുന്നത്. ഇന്ത്യക്കൊപ്പം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ദക്ഷിണാഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ, ക്വാളിഫിക്കേഷൻ നേടുന്ന ഒരു ടീം എന്നിവയുടെ സന്നാഹ മത്സരങ്ങൾ സെപ്റ്റംബർ 29 മുതൽ തിരുവനന്തപുരം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ നടത്താനാണ് ധാരണ. സെപ്റ്റംബർ 29 ദക്ഷിണാഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ 30, ഓസ്ട്രേലിയ, വെസ്റ്റ് ഇൻഡീസ് ഒക്ടോബർ 2, ന്യൂസിലൻഡ്, ദക്ഷിണാഫ്രിക്ക 3, ഇന്ത്യ ക്വാളിഫയർ ടീം എന്നിങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന മത്സരക്രമം. എല്ലാ മത്സരങ്ങളും പകലും രാത്രിയുമായിട്ടാകും നടത്തുക. രാജ്യാന്തര മത്സര പദവിയില്ല. പക്ഷേ രാജ്യാന്തര മത്സരങ്ങളുടെ അതേ രീതിയിൽ ടിക്കറ്റ് വഴി കാണികളെ പ്രവേശിപ്പിക്കും. തത്സമയ സംപ്രേഷണം നടത്തിയുമാകും മത്സര സംഘാടനം. ലോകകപ്പ് മത്സര വേദികളിൽ ഒന്നായി തിരുവനന്തപുരം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തെയും പരിഗണിച്ചിരുന്നെങ്കിലും വേദിയിലെ പരിമിതികളും പരാധീനതകളും തിരിച്ചടിയായി. സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്വന്തം സ്റ്റേഡിയം അല്ലെന്നതും വേണ്ടത്ര ഹോസ്പിറ്റാലിറ്റി ബോക്സുകൾ ഇല്ലെന്നതുമായിരുന്നു പ്രധാനമായും തിരിച്ചടിയായത്. ലോകകപ്പ് നടത്തുമ്പോൾ രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിലിന് റിസർവ് ചെയ്യേണ്ടത് 1,500 ടിക്കറ്റുകളാണ്. BCCIക്കും 1,000+ ടിക്കറ്റ് നൽകണം. സ്പോൺസർമാർ ഉൾപ്പെടെ നൽകുന്ന ഈ ടിക്കറ്റുകളിലേറെയും ഹോസ്പിറ്റാലിറ്റി ബോക്സുകളിലാണ്. അത്രയേറെ ബോക്സുകൾ കാര്യവട്ടത്തെ സ്റ്റേഡിയത്തിലില്ല. സ്റ്റേഡിയത്തിലെ ടർഫിന്റെയും വിക്കറ്റിന്റെയും എല്ലാം കാര്യത്തിൽ BCCIക്ക് പൂർണ്ണ തൃപ്തിയാണെങ്കിലും പ്രശ്നമായത് ഇങ്ങനെയുള്ള അസൗകര്യങ്ങളും ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന വിവാദങ്ങളുമാണ്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.12 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.